ധീരജിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിക്കാൻ പോലും ഇനിയും തയ്യാറാകാത്ത കോൺഗ്രസ് നേതൃത്വം കൊലപാതകത്തിന് ന്യായീകരണം ശ്രമിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൈരളി ടി വി പുറത്തുവിട്ട പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഭിജിത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റി തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമവും പ്രധാന നേതാക്കൾ തന്നെ നടത്തുന്നു. വലതുപക്ഷത്തിന് സഹായമൊരുക്കുന്ന ചില മാധ്യമങ്ങളും ഈ നുണപ്രചരണം ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് തിരിച്ചോടി തിരിച്ചോടിയപ്പോ എല്ലാവരും പിന്നാലെ ഓടി അവരെ പിടിക്കാനായിട്ട്. അങ്ങനെ പിടിക്കാൻ ഓടുന്നതിന്റെ ഇടയിലാണ് ധീരജിനെ കുത്തിയേൽക്കുന്നത്. ധീരജ് കുറച്ചങ്ങോട് ഓടി അവരെ പിടിക്കുമ്പോ അവന് കുത്തേറ്റ് വീഴണ്ടായി. നമ്മൾ കുത്തേറ്റു എന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല, കാരണം ഇടിയിട്ട് വീഴുന്ന പോലെ അവൻ വീഴാണ് ഉണ്ടായത്. കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ദൃശ്യമാണിത്. കൈരളി ടി വി സംപ്രേഷണം ചെയ്ത വാർത്തയുടെ 15 സെക്കൻഡ് മാത്രം മുറിച്ചു മാറ്റിയാണ് പ്രചരണം. ധീരജിനൊപ്പം പരിക്കേറ്റ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐ സി വിയിൽ ചികിത്സയിൽ കഴിയുന്ന അഭിജിത്തിന്റെ വെളിപ്പെടുത്തലാണ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഈ സംഭവത്തെക്കുറിച്ച് എസ് എഫ് ഐ പ്രവർത്തകനായ അഭിജിത്ത് പറയുന്നത് എന്താണെന്ന് മുഴുവൻ കേട്ടു നോക്കാം. എനിക്ക് കത്തിയിൽ കുത്തേറ്റുണ്ടായിരുന്നു. അപ്പോൾ അവർ കത്തിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കത്തിയെടുത്തടാന്ന് പറഞ്ഞപ്പോൾ ഈ പിള്ളേരൊക്കെ ഓടി ഒന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചോടി. തിരിച്ചോടിയപ്പോൾ എല്ലാവരും പിന്നാലെ ഓടി അവരെ പിടിക്കാനായിട്ട്. അങ്ങനെ പിടിക്കാൻ ഓടുന്നതിൻ്റെ ഇടയിലാണ് ധീരജിനെ കുത്തേൽക്കുന്നത്. ധീരജ് കുറച്ചങ്ങോട് ഓടി അവരെ പിടിക്കുമ്പോൾ അവന് കുത്തേറ്റ് വീഴാനുണ്ടായി. നമ്മൾ കുത്തേറ്റു എന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല, കാരണം ഇടിയിട്ട് വീഴുന്ന പോലെ അവൻ വീഴാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കുത്തേറ്റതാണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇവരുടെ പിന്നാലെ ഓടി. അപ്പോൾ പിന്നിൽ നിന്നാണ് നമുക്ക് വിളി വരുന്നത്, നിനക്ക് ധീരജ് വീണു എന്ന് പറഞ്ഞിട്ട്. പുറത്തുനിന്നെത്തിയവർ കോളേജിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നിഖിൽ പൈലിയും സംഘവും തന്നെയും അമലിനെയും കുത്തി പരിക്കേൽപ്പിച്ചു. ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ പ്രതികളെ തടഞ്ഞു നിർത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നതിനിടയിലാണ് ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് അഭിജിത്ത് പറയുന്നത്. എന്നാൽ ഓടിപ്പോകാൻ ശ്രമിച്ചവരെ എന്ന് തുടങ്ങുന്ന ഭാഗം മാത്രം മുറിച്ചു മാറ്റി ഫേസ്ബുക്കിൽ കെ എസ് യു നേതാവ് അഭിജിത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. കെ എസ് യുവിൻ്റെ അവകാശവാദ പ്രകാരം കുത്തിവീഴ്ത്തുന്നവരെ തടഞ്ഞു നിർത്താൻ പോലും എസ് എഫ് ഐക്കാർ മുതിരരുത്. അങ്ങനെ ചെയ്തിട്ടാണ് ധീരജിനെ കൊലപ്പെടുത്തിയത് എന്നർത്ഥം. മുൻപ് പേര് മാറ്റി കോവിഡ് ടെസ്റ്റ് നടത്തി നാട്ടുകാരെ കബളിപ്പിച്ച കുട്ടി നേതാവിൻ്റെ വാക്കുകൾ അതേപടി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിച്ചു. ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും കൂട്ടിനു ചേർന്നു. കൊലപാതകത്തെ അപലപിക്കാൻ തയ്യാറാകാതെ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയെ അക്രമകാരിയായി ചിത്രീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നു മാത്രമാണിത്. മജു, കൈരളി ന്യൂസ്, ഇടുക്കി.